സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് മൊമെന്റ് ഏരിയ മെത്തേഡാണ്. ഓക്കെ, മൊമെന്റ് ഏരിയ മെത്തേഡ് എന്ന് പറയുന്നത് സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്ലോപ്പ് എന്താണ്, ഡിഫ്ലക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇപ്പോൾ സ്ലോപ്പ് നമുക്ക് ആദ്യം നോക്കാം. സ്ലോപ്പ് ഓഫ് എ ബീം, ഓക്കെ, ബീമിൽ വരുന്ന സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഓഫ് ദ ബീം ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഓക്കെ, അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ വരുന്ന ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഓക്കെ, എത്ര ആംഗിളിൽ അത് ചേഞ്ച് വരുന്നുണ്ട്, അതായത് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അത് ഡിഫ്ലക്റ്റഡ് ആവും. ആ ഡിഫ്ലക്റ്റഡ് ആവുന്നത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഏത് ആംഗിളിലാണ് അത് ഡിഫ്ലക്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലോപ്പ് ഓഫ് എ ബീം റിഫേഴ്സ് ടു ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഓഫ് ദ ബീം ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. സ്ലോപ്പ് ഈസ് ടിപ്പിക്കലി എക്സ്പ്രസ്ഡ് ഇൻ റേഡിയൻസ് ഓർ ഡിഗ്രീസ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വരയ്ക്കാം. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഒരെൻഡ് ഹിഞ്ച് ആൻഡ് അനദർ എൻഡ് റോളർ ആണല്ലോ വരുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഇപ്പൊ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അത് ഡിഫ്ലക്റ്റഡ് ആവാം. ഓക്കെ, ഡിഫ്ലക്റ്റഡ് ആവുന്ന ഷേപ്പ് ഈ രീതിയിലാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഡിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഈ രീതിയിലാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ പൊസിഷൻ എന്നുള്ള ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ്. അതായത് ഒറിജിനൽ പൊസിഷൻ എത്രമാത്രം അത് ചേഞ്ച് വന്നിട്ടുണ്ടോ, ഓക്കെ, ആ ചേഞ്ച് വന്നിട്ടുള്ള പൊസിഷൻ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഏത് ആംഗിളിലാണ് ഡീവിയേറ്റ് ആയിരിക്കുന്നത്, ഓക്കെ, ആ ആംഗിളാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാനിവിടെ എ ബി എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുവാണ്. അപ്പൊ എ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ലോപ്പ് ആണെങ്കിൽ അപ്പൊ ഒറിജിനൽ പൊസിഷൻ എന്ന് പറയുന്ന ഹൊറിസോണ്ടലാണ് അല്ലെ, ഹൊറിസോണ്ടലാണ്. അപ്പൊ ഹൊറിസോണ്ടലിൽ നിന്ന് അത് എത്ര ഡീവിയേറ്റ് ആയിട്ടുണ്ട്, അതായത് ഇപ്പൊ നമുക്ക് ഒരു കറസ്പോണ്ടിങ് പോയിന്റിലെ സ്ലോപ്പ് ആണെങ്കിൽ, എ എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് ആണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഡിഫ്ലക്റ്റഡ് ഷേപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടാൻജന്റ് വരയ്ക്കാം. ഓക്കെ, അതായത് ഈ എ എന്ന് പറയുന്ന പോയിന്റ് മാത്രമേ ടച്ച് ആയിട്ടുള്ളൂ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയി ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടലും ഈ ടാൻജന്റും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് തീറ്റ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം ബി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ലോപ്പ് ആണെങ്കിൽ അത് ഡീവിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പം ബി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജന്റും ഹൊറിസോണ്ടൽ, അതായത് ബീമിന്റെ ഒറിജിനൽ പൊസിഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടാണുള്ളത്. അപ്പൊ ആ ഹൊറിസോണ്ടലും ആ കറസ്പോണ്ടിങ് പോയിന്റിൽ ടാൻജന്റും മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ, അതിന്റെ കറക്റ്റ് സെന്റർ പോയിന്റ് നോക്കിക്കോളൂ. സെന്റർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയി ഞാൻ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ സെന്റർ പോയിന്റിലൂടെ ടച്ച് ചെയ്തിട്ടായിരിക്കും ടാൻജന്റ് പാസ് ചെയ്ത് പോകുക അല്ലെ. അതായത് ആ കേവില് ഡിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ആ കേവ് ഷേപ്പിൽ ആ ഒരു സിംഗിൾ പോയിന്റിലൂടെ മാത്രമേ ടാൻജന്റ് ടച്ച് ചെയ്യുള്ളൂ. അപ്പൊ ആ ടച്ച് ചെയ്തിട്ടുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹൊറിസോണ്ടൽ വരി മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താ, ടാൻജന്റ് ഹൊറിസോണ്ടൽ തന്നെയാണ്, അതുപോലെ തന്നെ ബീമിന്റെ പൊസിഷനും ഹൊറിസോണ്ടൽ തന്നെയാണ്. അപ്പം ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൽ അതിന്റെ സെന്ററിലായിട്ട്, അതായത് ഫുൾ സ്പാനിൽ യു ഡി എൽ ആക്ട് ചെയ്യുന്ന ഒരു കേസ് ആണെങ്കിൽ അതിന്റെ സെന്ററിലായിട്ടുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് വിൽ ബി സീറോ. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, സീറോ വരാൻ കാരണം എന്താ, അതിന്റെ ഒറിജിനൽ പൊസിഷൻ ഹൊറിസോണ്ടൽ ആണ്. ഇപ്പൊ ഡിഫ്ലക്റ്റഡ് ഷേപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നതും ഹൊറിസോണ്ടൽ തന്നെയാണ്. അപ്പൊ അത് തമ്മിൽ യാതൊരുവിധ ആംഗിളിൽ വ്യത്യാസവും ഇല്ല, സീറോ ആയിരിക്കും വരിക. ഓക്കെ, അപ്പം സ്ലോപ്പ് എന്ന് പറയുന്നത് അത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഓഫ് ദ ബീം ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീമിലെ സപ്പോർട്ട്സിലായിരിക്കും മാക്സിമം സ്ലോപ്പ്. ഓക്കെ, മാക്സിമം സ്ലോപ്പ് വിൽ ബി അറ്റ് സപ്പോർട്ട്. ഓക്കെ, ആൻഡ് മിനിമം സ്ലോപ്പ്, ദാറ്റ് ഈസ് സീറോ സ്ലോപ്പ്, വിൽ ബി, ഇപ്പോൾ ഫുൾ സ്പാനിൽ യു ഡി ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് സെന്ററിലായിരിക്കും, അല്ലെങ്കിൽ മിനിമം സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ ആയിരിക്കും. ഓക്കെ, ഫുൾ സ്പാനിൽ യു ഡി എൽ ആണ്, അല്ലെങ്കിൽ പോയിന്റ് ലോഡ് സെന്ററിൽ ആക്ട് ചെയ്യാണ്, അങ്ങനെയുള്ള കേസുകളിലൊക്കെ സ്ലോപ്പ് എന്ന് പറയുന്നത് വിൽ ബി അറ്റ് ദ സെന്റർ. ഓക്കെ, അതായത് മിനിമം വരുന്നത് ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ ആയിരിക്കും, സപ്പോർട്ടിലായിരിക്കും മാക്സിമം സ്ലോപ്പ് വരുന്നത് ഇൻ കേസ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇനി ഫിക്സ് കാൻഡിലിവർ ബീമിന്റെ കേസ് നോക്കി, ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, മറ്റേ എൻഡ് ഫ്രീ ആണ്. അപ്പൊ അതിൽ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും ഡിഫ്ലക്ട് ആവുക? ഈ ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് എൻഡിൽ യാതൊരുവിധ മൂവ്മെന്റും അലോ ചെയ്യില്ല അല്ലെ. അപ്പം അവിടെ കുറച്ച് വിട്ടിട്ടായിരിക്കും നമ്മൾ ഡിഫ്ലക്ട് ആയി തുടങ്ങുക. ഓക്കെ, ഇവിടെ ഈ ഫിക്സ്ഡ് എൻഡ് ആയതുകൊണ്ട് ഫുള്ളി അത്
അതിൻ്റെ അകത്ത് എംബഡഡ് ആയതുകൊണ്ട്, ഓക്കെ, ബീം എന്ന് പറയുന്നത് അതിൻ്റെ ആ സപ്പോർട്ടിലേക്ക് എംബഡഡ് ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ മൂവ്മെന്റും ആ സപ്പോർട്ടിൽ അലോ ചെയ്യില്ല. അപ്പൊ അവിടുന്ന് മാറിയിട്ട്, അതായത് ഫ്രീ ഹാൻഡിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഡിഫ്ലക്ഷൻ, അതായത് ആ ഒറിജിനൽ പൊസിഷൻ എന്നുള്ള ആ ഡിസ്റ്റൻസ് കൂടിക്കൂടി വരും അല്ലെ. അതായത് കുറച്ച് ഡിസ്റ്റൻസ് മാറിയപ്പം അവിടെ ഒറിജിനൽ പൊസിഷൻ എന്നുള്ള മാറ്റം എന്ന് പറയുന്നത് ഇത്രയായിരുന്നു. എന്നാൽ അത് ഫ്രീ ഹാൻഡിലേക്ക് എത്തിയപ്പോഴത്തേനും അത് മാക്സിമം ആയി. അപ്പം ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ ഡിഫ്ലക്റ്റഡ് കർവിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഇപ്പൊ ഫ്രീ ആൻഡ് ബി ആണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ലോപ്പ് എന്ന് പറയുന്നത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു ടാൻജന്റ് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റ് കറസ്പോണ്ട് ആ സിംഗിൾ പോയിന്റ് ടച്ച് ചെയ്തിട്ടായിരിക്കും പോവാ. ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജന്റും ഹൊറിസോണ്ടലും, ബീമിന്റെ ഒറിജിനൽ പൊസിഷൻ ഹൊറിസോണ്ടൽ ആണല്ലോ, ആ ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സ്ലോപ്പ്. ഓക്കെ, ഇപ്പോൾ ഹൊറിസോണ്ടൽ ഇതാണെങ്കിൽ ഹൊറിസോണ്ടലും അതിൻ്റെ ടാൻജന്റും, അതായത് ഏത് പോയിന്റിലാണോ നമുക്ക് സ്ലോപ്പ് വേണ്ടത്, അപ്പോൾ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ, അതായത് റിഫ്ലക്റ്റഡ് ഷേപ്പ് എന്ന് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജന്റും ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സ്ലോപ്പ്. ഓക്കെ, സ്ലോപ്പ് അറ്റ് ബി തീറ്റ ബി എന്ന് പറഞ്ഞ് ഞാൻ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം കാന്റിലിവർ ബീമിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡിൽ സീറോ ആണ്, എന്നാൽ ഫ്രീ എൻഡിലേക്ക് വരുമ്പോൾ മാക്സിമം ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ സ്ലോപ്പ് വിൽ ബി മാക്സിമം അറ്റ് ദ സപ്പോർട്ട് ആൻഡ് സ്ലോപ്പ് വിൽ ബി സീറോ ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ. അപ്പൊ ലോഡിനനുസരിച്ച് ഫുൾ സ്പാനിൽ യു ഡി എലോ അല്ലെങ്കിൽ പോയിന്റ് ലോഡ് സെന്ററിലോ വരുവാണെങ്കിൽ സ്ലോപ്പ് വിൽ ബി സീറോ അറ്റ് ദ സെന്റർ. ഓക്കെ, കാന്റിലിവറിലാണെങ്കിൽ ഫിക്സ്ഡ് എൻഡിൽ സ്ലോപ്പ് സീറോ ആണ്, എന്നാൽ ഫ്രീ എൻഡിലേക്ക് സ്ലോപ്പ് മാക്സിമം ആയിരിക്കും. ഇനി ഡിഫ്ലക്ഷന്റെ കേസ് നോക്കുവാണെങ്കിൽ ഡിഫ്ലക്ഷൻ റിഫേഴ്സ് ടു ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പോയിന്റ് ഓൺ ദ ബീം ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഓക്കെ, ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ ബീമില് ഒരു പോയിന്റ് അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ എത്രമാത്രം ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഒറിജിനൽ പൊസിഷൻ എന്ന് പറയുന്ന ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഹൊറിസോണ്ടലി ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിന്റെ ഇപ്പൊ ഈ സെന്റർ പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒറിജിനൽ പൊസിഷൻ ഇതാണ്, അതിൽ നിന്ന് എത്ര ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്, ഈ ഒരു അളവാണ് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ളത്. ആ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള അളവിനാണ്, അതായത് ഒറിജിനൽ പൊസിഷൻ എത്രമാത്രം ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട് അതിന്റെ മെഷർമെന്റിനാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിഫ്ലക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വൈ എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്ന ടേം വെച്ചിട്ടാണ് ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന്, ഓക്കെ, അതായത് ആ ബീമിലെ ബീം എങ്ങനെയാണോ ഒറിജിനലി ഉള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഉള്ളത് ആ കറസ്പോണ്ടിങ് പൊസിഷനിൽ നിന്ന് ഡിഫ്ലക്റ്റഡ് ആകുമ്പോൾ ഓരോ പോയിന്റും എത്രമാത്രം ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട് അതാണ് ഓരോ പോയിന്റിലെയും പർട്ടിക്കുലർ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചും കൂടി ഇപ്പുറത്തുള്ള പോയിന്റിലാണെങ്കിൽ അവിടുത്തെ ഡിഫ്ലക്ഷൻ ഇതായിരിക്കും. സപ്പോർട്ടിനോട് ചേർന്ന് വരുമ്പോൾ ഡിഫ്ലക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം, എ എന്ന് പറയുന്ന പോയിന്റില് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന സീറോ ആണ് അല്ലെ, അതിന്റെ ഡിഫ്ലക്റ്റഡ് ഷേപ്പും എ എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് എ എന്ന് പറയുന്ന പൊസിഷനിൽ. ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ആ ഒറിജിനൽ ആ ബീമിന്റെ പൊസിഷൻ അത് ഒറിജിനൽ പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് കൂടി വരും. ഓക്കെ, എന്നാൽ സപ്പോർട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ്. ഓക്കെ, അതായത് ഡിഫ്ലക്ഷൻ സീറോ ആണ്. അപ്പൊ ഡിഫ്ലക്ഷന്റെ കേസ് സിംപ്ലി സപ്പോർട്ട് ബീം ആണെങ്കിൽ ഡിഫ്ലക്ഷൻ വിൽ ബി മിനിമം അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ വിൽ ബി സീറോ അറ്റ് ദ സപ്പോർട്ട്സ് ആൻഡ് ഡിഫ്ലക്ഷൻ വിൽ ബി മാക്സിമം ഇറ്റ് ബിറ്റ്വീൻ ദ സ്പാൻ. ഇപ്പം ഫുൾ സ്പാനിൽ യു ഡി എൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പോയിന്റ് ലോഡ് സെന്ററിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ സിംപ്ലി സപ്പോർട്ട് ബീമില് മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന സെന്ററിലായിരിക്കും. ഓക്കെ, മിനിമം ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സീറോ ഡിഫ്ലക്ഷൻ അറ്റ് ദ സപ്പോർട്ട്. സ്ലോപ്പ് നേരെ തിരിച്ചും, സ്ലോപ്പ് സീറോ ആവുന്നത് സിംപ്ലി സപ്പോർട്ടില് സപ്പോർട്ട്സിലാണെങ്കിൽ ഡിഫ്ലക്ഷൻ സോറി സ്ലോപ്പ് മാക്സിമം സിംപ്ലി സപ്പോർട്ട് ബീമിൽ സപ്പോർട്ട്സിലാണെങ്കിൽ ഡിഫ്ലക്ഷൻ ഏറ്റവും മിനിമം ആയിരിക്കും സപ്പോർട്ട്സിൽ. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ ഡിഫ്ലക്ഷൻ മാക്സിമം, അതായത് ലോഡിനനുസരിച്ച് ഇപ്പോൾ സിംപ്ലി സപ്പോർട്ട് ബീം ഫുൾ സ്പാനിൽ യൂഡി ആണെങ്കിൽ ഡിഫ്ലക്ഷൻ മാക്സിമം വിൽ ബി അറ്റ് ദ സപ്പോർട്ട് സോറി ഇൻ ബിറ്റ്വീൻ ദ സ്പാൻ അല്ലെങ്കിൽ മിഡ് സ്പാൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പ് സീറോ ആയിരിക്കും. ഓക്കെ, സിംപ്ലി സപ്പോർട്ടിന്റെ കേസിൽ സ്ലോപ്പ് സീറോ ആവുന്ന സ്ഥലത്ത് ഡിഫ്ലക്ഷൻ മാക്സിമവും, അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ മാക്സിമം ആവുന്ന സ്ഥലത്ത് സ്ലോപ്പ് സീറോ ആണ്. ഓക്കെ, ഇനി കാന്റിലിവറിന്റെ കേസിൽ ഡിഫ്ലക്ഷൻ നോക്കിക്കേ, ഈ കറസ്പോണ്ടിങ് സ്ഥലത്തുള്ള ഡിഫ്ലക്ഷൻ ഇതാണ് അല്ലെ, ഇവിടെ വൈ ഇതായിരിക്കും. കുറച്ചും കൂടി മാറിയിട്ടാണെങ്കിൽ ഡിഫ്ലക്ഷൻ ഇതായിരിക്കും. ഓക്കെ, അതായത് ഫ്രീ എൻഡിലേക്ക് വരുമ്പോൾ ഡിഫ്ലക്ഷൻ
മാക്സിമം ആയിരിക്കും, അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് വന്നിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അതായത് ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ. അവിടെ നിന്ന് അത് ഇങ്ങോട്ടേക്ക് ഡീവിയേറ്റ് ചെയ്തു, ഇവിടെ കാണുന്ന ബി ഡാഷിലേക്ക് ചേഞ്ച് ചെയ്തു. ആ ബി ബി ഡാഷ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കാൻഡിലിവറിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഡിഫ്ലക്ഷൻ വിൽ ബി സീറോ അറ്റ് ദ സപ്പോർട്ട് ആൻഡ് ഡിഫ്ലക്ഷൻ വിൽ ബി മാക്സിമം അറ്റ് ദ ഫ്രീ എൻഡ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ എന്താണെന്നുള്ള ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സിൻസ് ഡിഫ്ലക്ഷൻ ഈസ് എ മെഷർ ഓഫ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പോയിന്റ് ഓൺ ദ ബീം, ഇറ്റ് ഈസ് ടിപ്പിക്കലി എക്സ്പ്രസ്ഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ നമ്മൾ ലെങ്ത്തിന്റെ യൂണിറ്റിലാണ് പറയാം, അത് മീറ്ററിലാവാം, MMലാവാം, സെന്റിമീറ്ററിലാവാം. ഓക്കെ, ഇപ്പം ലെങ്ത്തിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യും. സ്ലോപ്പ് ആണെങ്കിൽ നമ്മൾ റേഡിയൻസിൽ അല്ലെങ്കിൽ ഡിഗ്രീസിലാണ് റെപ്രസെന്റ് ചെയ്യാം. ആ കാര്യം ഓർത്തിരിക്കണേ. മൊമെന്റ് ഏരിയ മെത്തേഡ്, ഓക്കെ, ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് മൊമെന്റ് ഏരിയ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോപ്പ് എന്താണ് ഡിഫ്ലക്ഷൻ എന്താണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ടാവും. ഇപ്പം അതെങ്ങനെ കണ്ടുപിടിക്കാം, ഓക്കെ, മൊമെന്റ് ഏരിയ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത് രണ്ട് തിയറത്തിനെ ബേസ് ചെയ്തിട്ടാണ് മൊമെന്റ് ഏരിയ മെത്തേഡ് വരുന്നത്. ഓക്കെ, ദ മൊമെന്റ് ഏരിയ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ടു തിയറംസ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് തിയറം എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, തിയറം വൺ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ചേഞ്ച് ഇൻ സ്ലോപ്പ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഓൺ എ ബീം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം ബിറ്റ്വീൻ ദോസ് പോയിന്റ് ഡിവൈഡഡ് ബൈ ഫ്ലെക്സറൽ റിജിഡിറ്റി ഇ ഐ ഓഫ് ദ ബീം. ഓക്കെ, അപ്പൊ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള സ്ലോപ്പിന്റെ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ വേണമെങ്കിൽ മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പൊ രണ്ട് പോയിന്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, പോയിന്റ് എ ബീമിലുള്ള രണ്ട് പോയിന്റ് ആന്ന് വിചാരിച്ചു, എ ആൻഡ് ബി. ഓക്കെ, അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് എത്ര ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, ദാറ്റ് മീൻസ് ഇപ്പം എയിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ 50 എന്ന് പറഞ്ഞെടുക്കുവാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയാമെന്ന്. ഇപ്പം ബിയിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് 80 ആന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ചേഞ്ച് ഇൻ സ്ലോപ്പ് എത്രയാ, 50യിൽ നിന്ന് 80യിലേക്കാണ് ചേഞ്ച് ആയിരിക്കുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്ന് പറയുന്നത് 30 ആയിരിക്കും അല്ലെ, ഇവിടെയുള്ള വ്യത്യാസം 30 ആണ്. അപ്പൊ അതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് ഈ മൊമെന്റ് ഏരിയ മെത്തേഡിലെ തിയറം വണ്ണിന്റെ കൺസെപ്റ്റ് പ്രകാരം ചേഞ്ച് ഇൻ സ്ലോപ്പ് ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് അതെങ്ങനെയാ അതിന്റെ വാല്യൂ വരുന്നത്, ചേഞ്ച് ഇൻ സ്ലോപ്പ് ബിറ്റ്വീൻ. ഓക്കെ, അതായത് ഇപ്പൊ 50 നിന്ന് 80യിലേക്ക് ചേഞ്ച് ആയെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഇൻ സ്ലോപ്പ് 30 ആണ്. അപ്പൊ ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള സ്ലോപ്പിന്റെ വ്യത്യാസമാണ് കിട്ടുന്നത്. ഓക്കെ, ആ കറസ്പോണ്ടിങ് സ്ഥലത്ത് സ്ലോപ്പ് അല്ല നമുക്ക് മൊമെന്റ് ഏരിയ മെത്തേഡിലെ തിയറം വണ്ണ് വെച്ച് കിട്ടുന്നത്, സ്ലോപ്പിന്റെ ചേഞ്ച് ആണ്, എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ദ ചേഞ്ച് ഇൻ സ്ലോപ്പ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഓൺ എ ബീം ഈസ് ഈക്വൽ ടു. അപ്പൊ ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത് ഈ തിയറം? ഓക്കെ, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള സ്ലോപ്പിലെ ചേഞ്ച് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം ബിറ്റ്വീൻ ദോസ് പോയിന്റ് ഡിവൈഡഡ് ബൈ ഫ്ലെക്സർ റിജിഡിറ്റി ഇ ഐ ഓഫ് ദ ബീം. ഓക്കെ, അപ്പം ഇപ്പൊ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ചേഞ്ച് ഇൻ സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സിംപ്ലി സപ്പോർട്ട് ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിംപ്ലി സപ്പോർട്ട് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഫുൾ സ്പാനിൽ യു ഡി എല്ലാന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇപ്പൊ ഫുൾ സ്പാനിൽ യു ഡിയിൽ വരച്ചാൽ ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം വിൽ ബി ലൈക്ക് ദിസ് അല്ലെ, അതിന്റെ സെന്ററിൽ മാക്സിമം വാല്യൂ വരും, WL²/8. അപ്പം ഇവിടെ എയിലും ബീന്റെയും എയിലുള്ള സ്ലോപ്പിന്റെ ബിയിലുള്ള സ്ലോപ്പിന്റെ വ്യത്യാസം എയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോൾ എത്രമാത്രം ചേഞ്ച് ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ കണ്ടുപിടിച്ചിട്ട് ആ ഏരിയ എത്രയാണോ വരുന്നത്, ഏരിയ ഡിവൈഡ് ബൈ ഇ ഐ. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം, ആൻഡ് ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ്, ആൻഡ് ഐ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യയാണ്. ഓക്കെ, അപ്പൊ ഇ ഐനെ നമുക്ക് ഒന്നിച്ച് ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്ന് പറയാം. അപ്പം ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ചേഞ്ച് ഇൻ സ്ലോപ്പ് ആണ്. ഓക്കെ, അത് കിട്ടുന്നത് റേഡിയൻസിലാണ് അല്ലെങ്കിൽ ഡിഗ്രീസിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പൊ നമുക്ക് രണ്ട് ഒരു ബീമിൽ ഇപ്പൊ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ആ ബീമിലുള്ള രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള സ്ലോപ്പുകളുടെ വ്യത്യാസം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവിടുത്തെ ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം വരച്ചിട്ട് ആ രണ്ട് പോയിന്റുകളുടെ ഇൻ ബിറ്റ്വീൻ ഉള്ള ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ എടുക്കുക, ഡിവൈഡ് ബൈ ഇ ഐ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റുകൾ
രണ്ട് പോയിന്റും തമ്മിലുള്ള രണ്ട് പോയിന്റുകളിലും തമ്മിലുള്ള സ്ലോപ്പിന്റെ വ്യത്യാസമാണ് കിട്ടുക. ഓക്കെ, ആ രണ്ട് പോയിന്റുകളിൽ എത്ര സ്ലോപ്പിൽ ചേഞ്ച് വരുന്നുണ്ട് അത് നമുക്ക് കിട്ടും. ഓക്കെ, ചേഞ്ച് ഇൻ സ്ലോപ്പ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഓൺ എ ബീം ഈസ് ഈക്വൽ ടു എ ബൈ ഇ ഐ, വേർ എ ഈസ് ഏരിയ ഓഫ് ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രാം ബിറ്റ്വീൻ ടു പോയിന്റ്സ് ആൻഡ് ഇ ഈസ് യങ്സ് മോഡുലസ് ആൻഡ് ഐ ഈസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പം സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണല്ലോ. ഇനിയിപ്പോ കാൻഡിലീവറിന്റെ പ്രത്യേകത എന്താ? കാൻഡിലീവറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഫിക്സ്ഡ് എൻഡില് അല്ലെ, ഫിക്സ്ഡ് എൻഡില് സ്ലോപ്പ് എന്ന് പറയുന്നത് സീറോ ആണ് അല്ലെ, അതിന്റെ ഡിഫ്ലക്ടർ ഷേപ്പ് ഈ രീതിയിലല്ലേ. അപ്പൊ ഫിക്സ്ഡ് എൻഡില് തീറ്റ വിൽ ബി സീറോ ആൻഡ് തീറ്റ വിൽ ബി മാക്സിമം അറ്റ് ഫ്രീ എൻഡ്. ഓക്കെ, തീറ്റ വാല്യൂ മാക്സിമം ഫ്രീ എൻഡിലാണ്. ഓക്കെ, ഇവിടുന്ന് കറസ്പോണ്ടിങ് ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ തീറ്റ, അത് മാക്സിമം വരുന്നത് അതിന്റെ ഫ്രീ എൻഡിലേക്ക് വരുമ്പോഴാണ്, എന്നാൽ അതിന്റെ ഫിക്സ്ഡ് എൻഡിൽ സ്ലോപ്പ് സീറോ ആണ്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന സ്ഥലത്ത് ഫിക്സ്ഡ് എൻഡിൽ, ഇപ്പൊ കാൻലിവർ ബീമിന്റെ കേസ് ആണെങ്കിൽ സ്ലോപ്പ് ഇവിടെ സീറോ ആണ്. അപ്പം ബിയിലുള്ള എന്റെയും ബിന്റെയും ഇടയ്ക്കുള്ള ചേഞ്ച് ഇൻ സ്ലോപ്പ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് ബിയിലുള്ള സ്ലോപ്പ് തന്നെയായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബിയിലുള്ള സ്ലോപ്പ് ആയിരിക്കും കിട്ടുക. അതായത് ഇവിടെ ഓൾറെഡി ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. അതായത് ഇപ്പം ഇവിടെയുള്ള സ്ലോപ്പ് സീറോ ആണെന്ന് വിചാരിച്ചോ, എയിലുള്ള. ഓക്കെ, ബിയിലുള്ള സ്ലോപ്പ് 50 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇവിടുത്തെ ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 50 അല്ലേ, സീറോ നിന്ന് 50 ചേഞ്ച് ആയിട്ടില്ല. 50 - 0 എന്ന് പറയുന്നത് 50 തന്നെയാണ്. അപ്പോൾ ഒരു എൻഡിൽ സീറോ ആണെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ സ്ലോപ്പ്, നമ്മൾ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ചേഞ്ച് ഇൻ സ്ലോപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ പോയിന്റിലുള്ള സ്ലോപ്പ് തന്നെയാണ് അവിടുത്തെ ചേഞ്ച് ഇൻ സ്ലോപ്പ്. കാരണം ഒരു എൻഡിൽ സീറോ ആണ്, നമ്മൾ മുന്നേ കൺസിഡർ ചെയ്തത് പ്രകാരം ഇവിടെ 50 - 80 ആണെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഇൻ സ്ലോപ്പ് 30 ആണ്, വ്യത്യാസമുണ്ട്. എന്നാൽ ഈ ഒരു കേസിൽ ഒരു എൻഡിൽ സീറോ ആണെങ്കിൽ അടുത്ത എൻഡിൽ വരുന്നത് എന്ത് തന്നെയായിരിക്കും? അവിടുത്തെ ചേഞ്ച് ഇൻ സ്ലോപ്പ് തന്നെയായിരിക്കും ആ കറസ്പോണ്ടിങ് സ്ഥലത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സീറോ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഈ കൺസെപ്റ്റ് പ്രകാരം എ ബൈ ഇ ഐ എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രകാരം ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ബൈ ഇ ഐ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പോയിന്റിന്റെ കറസ്പോണ്ടിങ് അതായത് ഏത് പോയിന്റുകളുടെ ഇൻ ബിറ്റ്വീൻ ആണ് ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ എടുത്തിരിക്കുന്നത്, അതായത് എന്റെയും ബിന്റെയും ഇടയ്ക്കാണ് നമ്മൾ ഏരിയ എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്ന് പറയുന്ന അവിടുത്തെ സ്ലോപ്പ് തന്നെയായിരിക്കും. ഓക്കെ, അതായത് മൊമെന്റ് ഏരിയ മെത്തേഡിൽ ചേഞ്ച് ഇൻ സ്ലോപ്പ് ഈ ഇക്വേഷനിൽ വെച്ചിട്ട് കാൻഡിലിവറിന്റെ കേസിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് തീറ്റ ബി തന്നെയായിരിക്കും, അതായത് ബിയിലുള്ള സ്ലോപ്പ് തന്നെയായിരിക്കും. കാരണം മറ്റേ എൻഡില് സ്ലോപ്പ് സീറോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും കാൻഡിലിവറിലാണ് മൊമെന്റ് ഏരിയ മെത്തേഡ് അപ്ലൈ ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് തിയറം ആണ് ഞാൻ പറഞ്ഞത്, സ്ലോപ്പ് ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു ബീമിൽ ലോഡ് ആക്ട് ചെയ്യുന്ന കേസാണെങ്കിൽ ആ ബീമിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള സ്ലോപ്പുകളുടെ ചേഞ്ച് എന്ന് പറയുന്നത് ആ രണ്ട് പോയിന്റുകളുടെ ഇൻ ബിറ്റ്വീൻ ഉള്ള ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ ഇ ഐ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് തിയറം 1 പറയുന്നത്. ഒന്നുകൂടെ ഞാൻ അത് വായിക്കാം. ദ ചേഞ്ച് ഇൻ സ്ലോപ്പ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഓൺ എ ബീം ഈസ് ഈക്വൽ ടു the area of bending moment diagram between those points divided by flexural rigidity of the beam. Okay, ini randamatha theorem 2 endha parayunne nalla namukku nokkam. Theorem 2, the change in deflection between two points. Okay, the change in deflection. Okay, theorem 2 parayna deflection case aanu, theorem 1 parayna slope aayirunnu, theorem 2 parayna deflection aanu. ഓക്കെ, സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ്. ദ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഓൺ എ ബീം, ഓക്കെ, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ദ ഏരിയ ഓഫ് ബെൻഡി മൊമെന്റ് ഡയഗ്രാം, ബെൻഡി മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയന്റെ മൊമെന്റ്. ഓക്കെ, ബെൻഡി മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയയുടെ മൊമെന്റ് between those two points by flexural rigidity, that is EI of the beam. പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാനത് ഒരു കാൻഡിലിവറിന്റെ എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, ഇപ്പം കാൻഡിലിവർ ബീമിൽ ഇപ്പോൾ രണ്ടിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. ആ ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് പി ആണ്, ഇതിന്റെ ലെങ്ത് എൽ ആണെന്നും വിചാരിച്ചോളൂ. ഓക്കെ, അപ്പം ഇത് എ, ഇത് ബി.
അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ബെൻഡി മോമെന്റ് ഡയഗ്രാം വരയ്ക്കുവാണേ. ബെൻഡി മോമെന്റ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇത് അതിന്റെ ബേസ് ലൈൻ, ഇത് എ, ഇത് ബി. ഓക്കെ, അപ്പം ബെൻഡി മോമെന്റ് അറ്റ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എം ബി. ഫ്രീ എൻഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, കാൻലിവർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ലോഡ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ബിയിലുള്ള മൊമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ലോഡ് ആക്ട് ചെയ്യുന്ന തന്നെ ബിയിലാണ്. അപ്പം ബെൻഡി മോമെന്റ് അറ്റ് ബി വിൽ ബി സീറോ. ഇനി ബെൻഡി മോമെന്റ് അറ്റ് എ ഈസ്, ഇപ്പം റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ബെൻഡി മോമെന്റിന്റെ സൈൻ കൺവെൻഷൻ പ്രകാരം റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൈനസും ആന്റി ക്ലോക്ക് വൈസ് പ്ലസും ആണ്. അപ്പൊ ഇവിടെ എയിലേക്ക് മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ വരുന്നത്? താഴോട്ടേക്കാ ലോഡ്, എ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് ആണ്. അപ്പൊ താഴോട്ട് വന്ന് ടുവേർഡ്സ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ അത് മൈനസ് ആണ് വരും. ഓക്കെ, അപ്പൊ മൈനസ് പി ഇൻ ടു എൽ വരും. ഓക്കെ, അപ്പൊ ബെൻഡി മോമെന്റ് അറ്റ് എ എന്ന് പറയുന്നത് മൈനസ് പി എൽ ആണ്. അപ്പൊ മൈനസ് ആയതുകൊണ്ട് ഞാൻ താഴോട്ട് വരച്ചു. ബെൻഡി മോമെന്റ് അറ്റ് ബി ഈസ് സീറോ ആൻഡ് ബെൻഡി മോമെന്റ് അറ്റ് എ ഈസ് മൈനസ് പി ഇൻ ടു എൽ. അപ്പൊ ബെൻഡി മോമെന്റ് ഡയഗ്രം ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ഉണ്ടാവാം. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട്, ഓക്കെ, ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് പി എൽ ആണെന്ന് വിചാരിച്ചോളൂ. ഈ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, ഒരു ട്രയാങ്കിൾ കിട്ടി. അതിന്റെ ബേസ് എന്ന് പറയുന്നത് എല്ലും, ഈ ഡിസ്റ്റൻസ് എല്ലാണല്ലോ. ഓക്കെ, ബേസ് എല്ലും, അതുപോലെ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പി എല്ലും ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോ ഇത് ഞാൻ കുറച്ചും കൂടി ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ലെങ്ത് എല്ലാണ്, അതുപോലെ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന പി എൽ ആണ്. അപ്പൊ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അപ്പൊ മൊമെന്റ് ഏരിയ തിയറിൽ തിയറം ടു പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്, അതായത് എയിൽ നിന്ന് എന്റെയും ബിന്റെയും എയിലെ ഡിഫ്ലക്ഷനും ബിയിലെ ഡിഫ്ലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ബിറ്റ്വീൻ ടു പോയിന്റ്സ്, ഓക്കെ, ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ between A and B, okay, change in deflection between A and B is equal to area of bending moment diagram. appa area nu parayunnathu endayirikkum, half into BH aayirikkum le. appa ivide aa sentence onnu sradhicha madhi, moment of area of bending moment diagram na parnirikkunnu. appa endha moment, indinte area nu parayunnathu ee oru triangle shape aanu. appa indinte moment nu parayunnathu endayirikkum, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം, അല്ല ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ എവിടെ നിന്നാണ് കണക്കാക്കുക? ഇതിൻ്റെ സെൻട്രോയിഡ് നിന്നാണ്. അപ്പോൾ ഇത് ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ ഇതിൻ്റെ സെൻട്രോയിഡ് വരുന്നത് സീറോ ഉള്ള പോയിന്റിൽ നിന്ന് ടു ബൈ ത്രീ എല്ലിലും ആയിരിക്കും, മാക്സിമം വാല്യൂ ഉള്ള സ്ഥലത്ത് നിന്ന് വൺ ബൈ ത്രീ എല്ലായിരിക്കും. അപ്പോൾ സെൻട്രോയിഡ് വരുന്നത് ഏകദേശം ഈ ഒരു സ്ഥലത്താണെങ്കിൽ, ഓക്കെ, സെൻട്രോയിഡ് വരുന്നത് ഈ സ്ഥലത്താണെങ്കിൽ, ഇവിടുന്ന് അത് ടോട്ടൽ സ്പാൻ എല്ലാണെങ്കിൽ വൺ ബൈ ത്രീ എല്ലും ഇവിടുന്ന് ടു ബൈ ത്രീ എല്ലും ആയിരിക്കും. ഓക്കെ, ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് വരുന്നത്, ഓക്കെ, ഈ ഒരു കൺസെപ്റ്റിലാണല്ലോ. അപ്പം സീറോ ഉള്ള സ്ഥലത്ത് നിന്ന്, ഓക്കെ, സീറോ ഉള്ള സ്ഥലത്ത് നിന്നാണെങ്കിൽ സെൻട്രോയിഡിലേക്ക് എത്താൻ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതൽ വേണ്ടി വരും. മാക്സിമം ഉള്ള സ്ഥലത്ത് നിന്ന് സെൻട്രോയിഡിലേക്ക് എത്താൻ അത്ര ഡിസ്റ്റൻസ് വേണ്ട. ഓക്കെ, അപ്പോൾ ഈ ഏരിയയുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് മാക്സിമം ഉള്ള സ്ഥലത്ത് നിന്ന് ടു ബൈ ത്രീ എല്ലിലും, സോറി, മാക്സിമം ഉള്ള സ്ഥലത്ത് നിന്ന് വൺ ബൈ ത്രീ എല്ലിലും, ഏറ്റവും മിനിമം ഉള്ള സ്ഥലത്ത് നിന്ന് അത് ടു ബൈ ത്രീ എല്ലും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സെൻട്രോയിഡിൽ നിന്നുള്ള രണ്ടെൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെൻഡി മോമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയയുടെ മൊമെന്റ്. അപ്പം ഏരിയ നമുക്കറിയാം ഹാഫ് ബി എച്ച് ആണ്, ദാറ്റ് ഈസ് ഹാഫ് ഇൻ ടു ഈ ലെങ്ത്. ബി എന്ന് പറയുന്ന ബേസ് എൽ ആണ്, അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന പി എൽ ആണ്. ഓക്കെ, അപ്പൊ ഹാഫ് ഇൻ ടു എൽ ഇൻ ടു പി എൽ എന്ന് പറയുമ്പോൾ എ ആയി. അപ്പൊ ഏരിയയുടെ ബെൻഡി മോമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയയുടെ മൊമെന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൊമെന്റ് വരണം എന്നുണ്ടെങ്കിൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരണം, അതായത് ഈ ഏരിയന്റെ സെൻട്രോയിഡ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സീറോ ഉള്ള സ്ഥലത്ത് നിന്ന്, അതായത് ബി എന്ന് ടു ബൈ ത്രീ എല്ലിലും എ എന്ന് വൺ ബൈ ത്രീ എല്ലിലേക്കുമാണ്. ഓക്കെ, അപ്പം നമ്മള് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യാണ്. അപ്പം എ എന്ന് ബിയിലേക്കുള്ള ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു പി എൽ ഇൻറ്റു സെൻട്രോയുടെ ഡിസ്റ്റൻസ് എടുത്തപ്പോൾ സെൻട്രോയുടെ ഡിസ്റ്റൻസ് വരെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് മൊമെന്റ് ആയി, ആ ഏരിയന്റെ മൊമെന്റ് ആയി, ഡിവൈഡഡ് ബൈ ഇ ഐ. ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്, ഐ എന്ന് പറയുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഓക്കെ, അപ്പോൾ മൊമെന്റ് ഏരിയ തിയറം ടു പ്രകാരം ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ കാൻലിവറിന്റെ കേസിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, കാൻലിവറിൽ നമുക്കറിയാം ഫിക്സ്ഡ് എൻഡിലെ ഡിഫ്ലക്ഷൻ സീറോ ആണ്, ഡിഫ്ലക്ഷൻ വിൽ ബി സീറോ. ഓക്കെ, അപ്പൊ ഇത് വരച്ചിരിക്കുന്ന പ്രകാരം എ എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫ്ലക്ഷൻ സീറോ ആണ്,
ബി എന്ന് പറയുന്ന സ്ഥലത്ത് ഡിഫ്ലക്ഷൻ മാക്സിമം ആയിരിക്കും. അപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ലോപ്പിന്റെ കേസ് പറഞ്ഞതുപോലെ ഒരെൻഡിലെ ഡിഫ്ലക്ഷൻ സീറോ ആണെങ്കിൽ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ അടുത്ത പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ സ്ഥലത്ത് സ്ലോപ്പ് തന്നെയായിരിക്കും. അപ്പൊ കാൻലിവർ ബീമിന്റെ കേസിൽ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഏത് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ നമ്മളിപ്പോൾ മൊമെന്റ് എടുത്തിരിക്കുന്നത് ആ പോയിന്റിലെ ഡിഫ്ലക്ഷൻ ആയിരിക്കും. ഇപ്പൊ ഞാനിവിടെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് മൊമെന്റ് എടുത്തതെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്റെയും ബീന്റെയും ഇടയിലുള്ള വെൻഡി മൊമെന്റിന്റെ ഡയഗ്രത്തിന്റെ ഏരിയ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ആണ് കിട്ടുക. എന്നാൽ എ എന്ന് പറയുന്ന സ്ഥലത്ത് ഡിഫ്ലക്ഷൻ സീറോ ആയതുകൊണ്ട് കാൻഡിലിവറിൽ നമുക്ക് കിട്ടുന്നത് ബിയിലുള്ള എ എന്നെയും ബിയിലെയും ചേഞ്ച് ഇൻ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ അറ്റ് ബി തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഡെൽറ്റ ബി തന്നെയായിരിക്കും ഈ കേസിൽ കിട്ടുക. അത് കാൻഡിലിവറിന്റെ കേസ് മാത്രമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മൊമെന്റ് ഏരിയ മെത്തേഡിൽ തിയറം വണ്ണും ടൂവും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കാൻഡിലിവറിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഡെഫിനേഷൻ ഞാൻ ഒന്നുകൂടി പറയാം. ശരിക്കും ചേഞ്ച് ഇൻ സ്ലോപ്പ് ആണ് ഈ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അത് ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഓൺ എ ബീം. ഓക്കെ, ഒരു ബീമിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ മൊമെന്റ് ഓഫ് ദ ഏരിയ. ഓക്കെ, ബെൻഡി മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയന്റെ മൊമെന്റ്. ഓക്കെ, ആ ബെൻഡി മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ എടുക്കുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് പോയിന്റിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ബെൻഡി മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയയുടെ മൊമെന്റ് ആണ് ബൈ ഡിവൈഡഡ് ബൈ ഫ്ലക്സർ റിജിഡിറ്റി. അതായത് എ എക്സ് ബാർ ഡിവൈഡ് ബൈ ഇ ഐ എന്നായിരിക്കും. എക്സ് ബാർ എന്ന് പറയുന്നത് ആ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, വേർ എ ഈസ് ഏരിയ ഓഫ് ബെൻഡി മൊമെന്റ് ഡയഗ്രാം ബിറ്റ്വീൻ ടു പോയിന്റ്സ്, ഇ ഈസ് സെൻസ് മോഡുലസ് ആൻഡ് ഐ ഈസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആൻഡ് എക്സ് ബാർ ഈസ് ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഏരിയ ടു എനി പോയിന്റ് കൺസിഡർ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ. ഓക്കെ, ഇപ്പൊ നമുക്ക് കാൻലിവറിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് ആ ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ സെൻട്രോയിഡിൽ നിന്ന് ഫ്രീ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എക്സ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിംപ്ലി സപ്പോർട്ട് ബീമിന്റെ കേസ് ആണെങ്കിൽ രണ്ട് പോയിന്റ് നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എൻഡിലുള്ള ഡിഫ്ലക്ഷൻ 30 മറ്റേ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ 80 ആണെങ്കിൽ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ബിറ്റ്വീൻ ടു പോയിന്റ്സ് എ ആൻഡ് ബി എന്ന് പറയുന്നത് 50 ആണ്. അതാണ് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ആ ഇക്വേഷൻ ഇത്രേ ഉള്ളൂ, എ എക്സ് ബാർ ബൈ ഇ ഐ. ദ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഓൺ എ ബീം ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ദ ഏരിയ ഓഫ് ബെൻഡി മൊമെന്റ് ഡയഗ്രാം. ബെൻഡി മൊമെന്റ് ഡയഗ്രത്തിന്റെ ബെൻഡി മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയയുടെ മൊമെന്റ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഫ്ലക്ചറൽ റിജിഡിറ്റി ഇ ഐ ഓഫ് ദ ബീം. ഓക്കെ, അപ്പൊ ഇതാണ് മൊമെന്റ് ഏരിയ മെത്തേഡിലുള്ള രണ്ട് തിയറംസും പറയുന്നത്. ഈ തിയറംസ് എക്സാംസിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇതിന്റെ പ്രോബ്ലംസ് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത്, അതായത് മൊമെന്റ് ഏരിയ മെത്തേഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതും കൂടെ നോക്കാം. ഓക്കെ.